ഹായ്, വെൽക്കം ഓൾ ടു ലെച്യൂസ് എജ്യൂട്ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്യൂസ് എജ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CP എന്നിങ്ങനെയൊക്കെയുള്ള എക്സാമിനേഷനാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസിൽ ഇതിന്റെ എല്ലാം മുമ്പ് ചെയ്ത ക്ലാസ്സുകളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് അത് കാണാം. ഇനി നമ്മൾ വരുന്ന മൺഡേ മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ Q&A സീരീസ് എന്ന് പറയുന്ന ഒരു റിവിഷൻ ടൈപ്പ് ഓഫ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബിലൂടെ തന്നെ തരുന്നതായിരിക്കും. സോ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞാൻ പറയാം, പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പാർട്ടാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് GK പാർട്ടിൽ നമുക്ക് ഒന്നിച്ച് ചെയ്തു പോകേണ്ട, നമുക്ക് കുറേശ്ശേ എടുക്കാം അല്ലേ. ഇപ്പോൾ GK പാർട്ടിൽ നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഇങ്ങനെ 4 പാർട്ടുകൾ നിങ്ങൾ കണ്ടുപഠിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും Q&A സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് 4 ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അതിനുവേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുക. സോ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് LDC മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 51 മുതൽ 60 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ, 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിച്ചു തുടങ്ങാം. ശ്രദ്ധിക്കണേ. 51. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? അമോണിയ, ലെഡ്, മഗ്നീഷ്യം, ഓസോൺ. നമുക്കറിയാം എന്തിന്റെ സാന്നിധ്യമാണ്, ലെഡിന്റെ സാന്നിധ്യം മൂലമാണ്, ലെഡ് എന്ന ലോഹത്തിന്റെ സാന്നിധ്യം മൂലമാണ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണം സംഭവിക്കുന്നത്. അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ്? 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം, 25 മീറ്റർ എയർ റൈഫിൾ വിഭാഗം, 75 മീറ്റർ എയർ റൈഫിൾ വിഭാഗം, 100 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. ഏതാണ്? 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 53 പോകാം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര്? ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ, അംശി നാരായണ പിള്ള, കുമാരൻ ആശാൻ, AK ഗോപാലൻ. നമുക്കറിയാം ആരുടെയാണ്, അംശി നാരായണ പിള്ളയുടേതാണ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര്. ഇതും PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അവസാനത്തെ ചടങ്ങ് PSC നമ്മളോട് ചോദിക്കാറുണ്ട്. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ്, തിരനോട്ടം, പുറപ്പാട്, കേളികൊട്ട്, തോടയം, ഏതാണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്ന ഏതാണ്? കേളികൊട്ടാണ് അല്ലെ, കേളികൊട്ട്. നെക്സ്റ്റ്, P കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കിയിട്ടുള്ളതാണ്? മക്കളെ, ഇത് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിലൊക്കെ എടുത്തു തന്നിട്ടുള്ളതാണ്. പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം, കല്ലുമാല സമരം, വൈക്കൻ സത്യാഗ്രഹം. ഉലക്ക P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. ഉലക്ക പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ്, 56th PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മളും വായിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട, ഒഴിവാക്കി പോകാം. 57. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം അല്ലെങ്കിൽ സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? പറവൂർ താലൂക്കിലെ പല്ലംതുരുത്ത്, ചെറുതുരുത്ത്, ഗോതുരുത്ത്, ആലുവ താലൂക്കിലെ തുരുത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതോ ഒരു കറണ്ട് അഫയേഴ്സ് എന്നെങ്ങാണ്ട് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ ചെയ്യാം, ആലുവ താലൂക്കിലെ തുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് വളരെ നോട്ട് ചെയ്തെടുത്ത് വെക്കേണ്ടതാണ്. അറിയത്തില്ലാത്തവർ നോട്ട്ബുക്കിലേക്ക് എഴുതി തന്നെ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആലുവ താലൂക്കിലെ തുരുത്ത്. നെക്സ്റ്റ്, 58th ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അടില സുമാരിവാല, PT ഉഷ, ഷൈനി വിൽസൺ, മേരി കോം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ PT ഉഷയാണ് കേട്ടോ, ഇത് നോട്ട് ചെയ്ത് വച്ചേക്കണേ. അടുത്തത്, ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഇത് PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളും പറയുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 60. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. റൂട്ടർ, ഗേറ്റ്വേ, ബ്രിഡ്ജ്, സ്വിച്ച്. ഇതും പലതവണ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. എന്താണ്? ഗേറ്റ്വേ ആണ് ആൻസർ. ഓക്കെ, 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തു.
അപ്പം ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക, കമ്മിങ് മൺഡേ ആണ് നമ്മുടെ ക്യു ആൻഡ് എ സീരീസ്. ഏതൊക്കെ ദിവസം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പറയും. പിന്നെ ചില സമയത്ത് നമ്മൾ റിവിഷൻ പറയുമ്പോൾ ആ ടൈമിൽ ചെയ്യാൻ പറ്റില്ല, പല പല കാരണങ്ങൾ വരും. നമ്മളൊരു വീടാണ്, ചിലപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇവിടുത്തെ നൈബേഴ്സ് ആയിരിക്കും ചിലപ്പോൾ വരും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വന്ന് ചേരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 8 o'clock ചില സമയത്ത് എനിക്കത് ആ ടൈമിൽ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ കാരണമാണ് ചെയ്യാത്ത. ഇനി അത് ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനൊക്കെ ഇതെൻ്റെ ഒരു ഫ്രീ ആയിട്ട് ഞാൻ സ്വമേധയാ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ ഫ്രീ ടൈം അനുസരിച്ച് ഞാൻ തരാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പം നമ്മൾ ഈ ക്യു ആൻഡ് എ സീരീസ് ആണെങ്കിലും അങ്ങനെ ഒരു കറക്റ്റ് ടൈം ഞാൻ പറയുന്നില്ല. എനിവേ ഞാനത് ഇൻഫോം ചെയ്യാം. ഡെയിലി നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നമ്മൾ പതിവായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണുക, അതിനിടയ്ക്കായിരിക്കും ഇതേപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾ മൺഡേയിലേക്ക് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1, 2, 3, 4, Part 1, 2, 3, and 4 ഇത്രയും നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.